നമസ്കാരം കശ്മീരിൽ പണ്ഡിറ്റുകൾക്ക് നേരെ ഉണ്ടാകുന്നതുപോലെയുള്ള ആക്രമണമാണ് സംഘപരിവാറിന് നേരെ കേരളത്തിലും സംഭവിക്കുന്നതെന്ന് മുൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ എസ് ഡി പി യേയും പോപ്പുലർ ഫ്രണ്ടിനെയും നിരോധിക്കാൻ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യണമെന്നും കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു നിരോധിത സംഘടനകൾ അല്ലാത്തതിനാൽ കോടതിക്ക് അതിന്റെ ചുക്കാൻ പിടിക്കുന്നവർക്കെതിരെ നിയമ നടപടി വിധിക്കുന്നതിന് പരിമിതികൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് ഹൈക്കോടതി പ്രകടിപ്പിച്ച ആശങ്ക കണക്കിലെടുത്തു എസ് ഡി പി എയും പോപ്പുലർ ഫ്രണ്ടിന്റെയും പോലുള്ള തീവ്രവാദ സംഘടനകളെ നിരോധിക്കാൻ പിണറായി സർക്കാർ ശുപാർശ ചെയ്യണമെന്നും കുമ്മനൻ ഫേസ്ബുക്കിൽ കുറിച്ചു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എസ് ഡി പി എയും പോപ്പുലർ ഫ്രണ്ടും തീവ്രവാദ സംഘടനകളാണെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ അവ നിരോധിത സംഘടനകളല്ലെന്നും കോടതി കൂട്ടിച്ചേർത്തിരുന്നു നിരോധിത സംഘടനകൾ അല്ലാത്തതിനാൽ കോടതിക്ക് അതിന്റെ ചുക്കാൻ പിടിക്കുന്നവർക്കെതിരെ നിയമ നടപടി വിധിക്കുന്നതിന് പരിമിതികൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് ഒട്ടും വൈകാതെ ഹൈക്കോടതി പ്രകടിപ്പിച്ച ആശങ്ക കണക്കിലെടുത്ത് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ നിരോധിക്കാൻ പിണറായി സർക്കാർ ശുപാർശ ചെയ്യണം തീവ്രവാദ സംഘടനകളെ നിരോധിക്കാൻ സാധ്യമല്ലെന്ന മന്ത്രി ഗോവിന്ദന്റെ നിലപാട് ശരിയല്ല ഈ മൃദുസമീപനമാണ് കേരളത്തെ തീവ്രവാദികളുടെ സുരക്ഷിത കേന്ദ്രമാക്കിയത് ദേശീയ അന്തർദേശീയ തലത്തിൽ തീവ്രവാദ കേസുകളിൽ കേരളീയർ പ്രതികളാകുന്നത് ഇവിടെ അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം സഹായവും ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ അതിക്രൂരമായ കൊലപാതകങ്ങളിലൂടെയും അക്രമങ്ങളിലൂടെയും സൗര്യതയും സമാധാനവും തകർക്കുന്ന ദേശദ്രോഹികളെ നിരോധിക്കാൻ ബാധിതപ്പെട്ട ഭരണകൂടം അവർക്ക് പലപ്പോഴും കുട പിടിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് പൊതുസമൂഹത്തിനു മുമ്പിലുള്ളത് സംസ്ഥാനത്ത് ഇക്കൂട്ടരുമായി ഇടതുപക്ഷവും യു ഡി എഫും തരാത്തരം ധാരണയുണ്ടാക്കി പ്രവർത്തിക്കുന്നത് പരസ്യമായ രഹസ്യമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രഹസ്യബാന്ധവം എൽ ഡി എഫുമായിട്ടുണ്ടായിരുന്നുവെന്നതും ആർക്കും അറിയാത്തതല്ല പിണറായി ഉണ്ടല്ലോ രക്ഷിക്കാൻ എന്ന ഹുങ്കിലാണ് ആലപ്പുഴയിലും പാലക്കാടുമെല്ലാം സംഘപ്രവർത്തകരാണെന്നതിന്റെ പേരിൽ മാത്രം നിരപരാധികളായ ഈ തീവ്രവാദികൾ കൊന്നൊടുക്കിയത് സംഘപ്രവർത്തകരെ പ്രഖ്യാപിത ശത്രുക്കളായി കാണുന്ന സി പി എം നയിക്കുന്ന ഭരണകൂടം കുറ്റവാളികളോട് കാട്ടുന്ന ഉദാരത മൂലമാണ് ആക്രമങ്ങൾ ആവർത്തിക്കുന്നത് കശ്മീരിൽ പണ്ടിട്ടുകൾക്ക് നേരെ ഉണ്ടാകുന്നത് പോലെയുള്ള ആക്രമണമാണ് ഇവിടെയും സംഭവിക്കുന്നത് ഇത് ഹൈക്കോടതി തിരിച്ചറിഞ്ഞതിന്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസത്തെ പരാമർശത്തിലൂടെ കേട്ടത് ഇനിയെങ്കിലും സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കുകയും തീവ്രവാദ സംഘടനകളെ നിരോധിക്കുകയും വേണം കേരളത്തിലെ നശബ്ദ ഭൂരിപക്ഷം സർക്കാരിന്റെ ആവിശ്യത്വ കൂട്ടുകൾക്കെതിരെ തിരിയുന്ന കാലം വിദൂരമല്ലെന്നും ഓർക്കണം വെബ്ഡെസ്ക് തത്ത്വീ ന്യൂസ്